So dear students, namukku principles of programming and problem solving enna chapter continue cheyyam. Ellavarkkum ende ee class like swagatham. ഫേസുകളെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗിൽ നമ്മൾ ആവശ്യം ചെയ്യേണ്ട ചില സ്റ്റേജസിനെ പറ്റി നമ്മൾ സംസാരിച്ചു അതിൽ ആദ്യത്തേത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം ആയിരുന്നു രണ്ടാമത്തേത് പ്രിപ്പറേഷൻ ഓഫ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് പിന്നെ അങ്ങോട്ട് കുറേ സ്റ്റെപ്പുകളുണ്ട് നമുക്ക് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് കാണാം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവുകയാണ് നമ്മൾ അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻപുട്ടുകൾ ഉണ്ടാവണമെന്നും അതുപോലെ ഓരോ ഇൻസ്ട്രക്ഷൻസും ബേസിക് ആയിരിക്കണമെന്നും അൺആംബിഗ്യസ് ആയിരിക്കണമെന്നും ഫൈനൈറ്റ് സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവണമെന്നും അൽഗോരിതം ഷുഡ് ബി കംപ്ലീറ്റഡ് ഇൻ എ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈം എന്നും അതുപോലെ തന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി അൽഗോരിതം നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ കിട്ടണമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു അങ്ങനെ ഈ റിക്വയർമെന്റുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്ന് നമ്മൾ പറയുന്ന പേരാണ് അൽഗോരിതം ഓർമ്മയുണ്ടാവുമല്ലോ അല്ലെ നമുക്ക് ഇന്ന് കുറച്ച് എക്സാമ്പിൾസ് അൽഗോരിതത്തിന് കമ്പ്യൂട്ടർ പ്രോബ്ലം സോൾവിംഗിലെ ചില എക്സാമ്പിൾസ് നമുക്ക് കാണാം അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത് ടു ആഡ് ത്രീ നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദീസ് ത്രീ നമ്പേഴ്സ് മൂന്ന് സംഖ്യകൾ ആഡ് ചെയ്യണം എന്നിട്ട് അതിന്റെ ആവറേജ് നമുക്ക് കാണണം ഈ പ്രോബ്ലം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം സ്വാഭാവികമായിട്ട് ഞാനൊരു കുട്ടിയോട് മൂന്ന് നമ്പർ ആഡ് ചെയ്യാൻ പറയുമ്പോൾ കുട്ടി സ്വാഭാവികമായിട്ട് എനിക്ക് എന്നോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏതൊക്കെ നമ്പറാണ് സാറേ ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് മൂന്ന് നമ്പേഴ്സ് അല്ലേ അപ്പൊ നമ്മൾ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ മൂന്ന് സംഖ്യകളെ ഇൻപുട്ട് ചെയ്യുക എന്നുള്ളതാണ് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എഴുതുന്നു ഇൻപുട്ട് ത്രീ നമ്പേഴ്സ് ആ ത്രീ നമ്പേഴ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിളുകൾ ഉപയോഗിക്കാം നമ്മൾ മാത്തമാറ്റിക്സിൽ എക്സ് വൈ സെഡ് എന്നൊക്കെ പറയുന്ന വേരിയബിളുകൾ ഉപയോഗിക്കുന്നത് പോലെ ഇവിടെ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വേരിയബിളുകൾ വിച്ച് റെപ്രസെന്റ്സ് മെമ്മറി ലൊക്കേഷൻസ് എന്ന് പറയും അപ്പൊ എ ബി സി അങ്ങനെ മൂന്ന് വേരിയബിൾസ് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണോ വരിക ഇൻപുട്ട് എ കോമ ബി കോമ സി മൂന്ന് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്തു അപ്പൊ കമ്പ്യൂട്ടറിന്റെ അടുത്ത് ഈ മൂന്ന് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ നിങ്ങളുടെ അടുത്ത് ഈ മൂന്ന് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാം നമ്മളത് മൂന്നും കൂടെ കൂട്ടും എന്നിട്ട് ഒരു ഒരു മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു വേരിയബിളിൽ നമ്മളത് സ്റ്റോർ ചെയ്യും ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും ഇവിടെ നമുക്ക് എസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കാം അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഓക്കെ അപ്പൊ നമ്മൾ സം കണ്ടു ആൻഡ് ദിസ് ഇസ് സ്റ്റോർഡ് ഇൻസൈഡ് ദ വേരിയബിൾ എസ് ഇനി നമുക്ക് എന്തും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം ആവറേജ് കൂടെ കാണണം എങ്ങനെയാണ് ആവറേജ് കാണുന്നത് നമുക്ക് മൂന്ന് നമ്പേഴ്സ് ആണുള്ളത് അപ്പൊ ഈ തുകയെ ആ മൂന്ന് നമ്പർ ഓഫ് നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് കിട്ടും അപ്പൊ എ ബി ജി ആവറേജ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു വേരിയബിൾ ഉപയോഗിക്കുന്നു മീനിങ് ഫുൾ ആയിട്ടുള്ള വേരിയബിൾ ആണ് ഉപയോഗിച്ചത് എ ബി ജി ഈസ് ഈക്വൽ ടു എസ് ബൈ ത്രീ എസിനെ അതായത് സമ്മിനെ മൂന്ന് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും കമ്പ്യൂട്ടർ പോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് ആവറേജ് കിട്ടി അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കിട്ടി എസും കിട്ടി ആവറേജ് കിട്ടി ഇനി നമുക്ക് അത് എന്ത് ചെയ്യണം കമ്പ്യൂട്ടർ ഹാസ് ടു പ്രിന്റ് ഇറ്റ് ഔട്ട് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യണം അല്ലെ അപ്പൊ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് അടുത്തതായിട്ട് വരിക പ്രിന്റ് എസ് കോമ എ വി ജി എസും എ വി ജിയും പ്രിന്റ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ ടാസ്ക് അച്ചീവ് ചെയ്തു അക്കംപ്ലിഷ് ചെയ്തു യു ക്യാൻ സ്റ്റോപ്പ് ദി അൽഗോരിതം അവിടെ അൽഗോരിതം സ്റ്റോപ്പ് ആകുന്നു അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ സ്റ്റോപ്പ് എന്ന് എഴുതുന്നു അപ്പൊ അൽഗോരിതത്തിനൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട് അൽഗോരിതത്തിനൊരു എൻഡ് ഉണ്ട് ഇതിനിടയിൽ കുറെ സ്റ്റെപ്പുകളാണ് ആ ഔട്ട്പുട്ടിലേക്ക് നമ്മളെ നയിക്കുന്ന ചില സ്റ്റെപ്പുകളാണ് നമ്മൾ എഴുതുന്നത് ഇപ്പൊ ഈ അൽഗോരിതത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടോ നോക്കി അല്ലെ ഒന്നാമത്തെ സ്റ്റാർട്ട് സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെർമിനൽ പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്ന സ്റ്റെപ്പ് വന്നിട്ടുണ്ട് അപ്പൊ ഇൻപുട്ട് റീഡ് അക്സെപ്റ്റ് എന്നൊക്കെയുള്ള കീവേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്ന ആ പ്രോസസ്സിനെ കാണിക്കാൻ സാധിക്കും അതുപോലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഔട്ട്പുട്ടുകൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ് റൈറ്റ് ഡിസ്പ്ലേ
പ്രിന്റ് എന്നുള്ള വാക്കുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ അൽഗോരിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് വേരിയബിളുകൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ്. അപ്പം ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് വേരിയബിളുകളിലേക്ക് അസൈൻ ചെയ്യാം, ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഡാറ്റ അസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇപ്പൊ എ പ്ലസ് ബി പ്ലസ് സി അത് ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടുകൾ നമുക്ക് ഈ വേരിയബിളുകളിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ ആസ് ആൻഡ് വെൻ റിക്വയർഡ് വി ഹാവ് ടു യൂസ് വേരിയബിൾസ് ഇൻ ദ അൽഗോരിതം. ആൻഡ് വേരിയബിൾസ് റെപ്രസെന്റ്സ് മെമ്മറി ലൊക്കേഷൻസ്. പിന്നെ അൽഗോരിതത്തിൽ ഡിസിഷനുകൾ എടുക്കാൻ വേണ്ടി ചില ലോജിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ലോജിക് ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോം ആൻഡ് ബേസ്ഡ് ഓൺ ദ ഓപ്പറേഷൻ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം സർട്ടൻ ഡിസിഷൻ. അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്റ്റെപ്പുകൾ സെലക്ട് ചെയ്യുക, ചില സ്റ്റെപ്പുകൾ സെലക്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ചില സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്യുക ആൻഡ് ഡിസ്കാർഡ് സം അതർ സ്റ്റെപ്സ്, അതാണ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ പറ്റും. അപ്പൊ അതെല്ലാമാണ് നമ്മൾ ഈ അൽഗോരിതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് മറ്റൊരു അൽഗോരിതം കൂടി കാണാം. ഈ അൽഗോരിതം ലാർജർ ഓഫ് ടു നമ്പേഴ്സ് നമുക്ക് പറയാം. ഈ ടു നമ്പേഴ്സ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്കത് ഹൈറ്റ്സ് ഓഫ് ടു സ്റ്റുഡൻസ് ആവാം. രണ്ട് വിദ്യാർത്ഥികളുടെ ഹൈറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് വാല്യൂസ്, എന്നിട്ട് നമുക്ക് ഈ വിദ്യാർത്ഥികളിൽ ആർക്കാണ് പൊക്കം കൂടുതൽ എന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? ഓക്കെ, വി ആർ സ്റ്റാർട്ടിംഗ് ദ അൽഗോരിതം ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്റ്റാർട്ട്. എല്ലാ അൽഗോരിതത്തിലും ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് എന്ന് എഴുതി വെച്ചാൽ മതി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈറ്റ് ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഹൈറ്റുകൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യണം. അപ്പൊ ഇൻപുട്ട് എച്ച് വൺ കോമ എച്ച് ടു. ആ എച്ച് വണ്ണും എച്ച് ടുവും ആണ് രണ്ട് നമ്പേഴ്സ് ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആൻഡ് വി ഹാവ് ഇൻപുട്ട് ദാറ്റ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ മേക്കിംഗ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ദിസ് ടു ഹൈറ്റ്സ്. അപ്പൊ കമ്പാരിസൺ വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അങ്ങനെയുള്ള റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുക. അപ്പൊ ഈ എച്ച് വൺ ഗ്രേറ്റർ ദാൻ എച്ച് ടു, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പില് ഈ ഒരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഐദർ യു വിൽ ഗെറ്റ് യെസ് ഓർ നോ, ട്രൂ ഓർ ഫോൾസ്. ഒന്നുകിൽ എച്ച് വൺ എച്ച് ടുവിനേക്കാൾ വലുതായിരിക്കാം, അല്ലെങ്കിൽ അത് തെറ്റായിരിക്കാം. അപ്പൊ അത് വലുതാണെങ്കിൽ, എച്ച് വൺ ആണ് എച്ച് ടുവിനേക്കാൾ വലുതെങ്കിൽ നമ്മൾ എന്താണ് ഡിസ്പ്ലേ ചെയ്യുക? എച്ച് വൺ എന്ന് പ്രിന്റ് ചെയ്യുന്നു, പ്രിന്റ് എച്ച് വൺ. ഇനി അല്ലെങ്കിലോ എൽസ്, അഞ്ചാമത്തെ സ്റ്റെപ്പ് എൽസ് എന്ന് പറയുന്നു. എന്നിട്ട് ആറാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യുന്നു? ആ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ, എച്ച് വൺ വലുതല്ല എങ്കിൽ ഏതായിരിക്കും വലുത്? എച്ച് ടു ആയിരിക്കും വലുത്. അപ്പൊ നമ്മൾ ഹൈറ്റ് ടു എച്ച് ടു എന്നുള്ളത് പ്രിന്റ് ചെയ്യുന്നു, പ്രിന്റ് എച്ച് ടു. ആറാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി നമ്മൾ ഈ ഇഫ് എന്ന് പറയുന്ന ആ ബ്ലോക്ക് തീരുകയാണ് അവിടെ. ഒരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്തു, ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ മറ്റൊരു സെറ്റ് സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്തു. ആൻഡ് വി ഹാവ് സ്റ്റോപ്പ് ദി അൽഗോരിതം. ആസ് എ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എട്ടാമത്തെ സ്റ്റെപ്പിൽ സ്റ്റോപ്പ് എന്ന് കൊടുക്കുന്നു. അപ്പൊ ഇതൊരു അൽഗോരിതമായി കമ്പ്യൂട്ടറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ ഈ അൽഗോരിതം നമ്മൾ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ വലുതാണ്, വലിയ നമ്പർ ഏതാണോ അത് പ്രിന്റ് ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഈ അൽഗോരിതത്തിന്റെ ഔട്ട്പുട്ട്. അങ്ങനെ നമുക്ക് ഈ അൽഗോരിതത്തിന് നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ടും നമ്മൾ ജനറേറ്റ് ചെയ്യും. ഇനി നമുക്ക് അൽഗോരിതം തൽക്കാലം വിട്ടിട്ട് അൽഗോരിതത്തിനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമിലേക്ക് കടക്കാം. ഫ്ലോ ചാർട്ട് എന്നാണ് പറയുക. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് അൽഗോരിതമാണ്. അൽഗോരിതത്തിനെ ഒരു ചിത്ര രൂപത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കണ്ടെയ്ൻ ലിസ്റ്റ് ഓഫ് സിംബൽസ്, ചില സിമ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്ലോ ചാർട്ടുകൾ വരയ്ക്കുന്നത്. ഓരോ പ്രത്യേക തരത്തിലുള്ള ഇൻസ്ട്രക്ഷനെയും റെപ്രസെന്റ് ചെയ്യുന്ന, അതായത് നമുക്ക് ആ ഒരു സിമ്പിള് നോക്കിയാൽ അറിയാം ഇത് എന്ത് തരം ഇൻസ്ട്രക്ഷൻ ആണ് എന്നുള്ളത്. അപ്പൊ ഇൻപുട്ട് ആണോ, അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണോ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ചില സിമ്പിളുകൾ ഉൾപ്പെടുത്തി കൊണ്ട് വരയ്ക്കുന്ന ഒരു ചിത്രമാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അത് അൽഗോരിതത്തിന്റെ അതേ ഫോർമ, അല്ലെങ്കിൽ ഒരു അൽഗോരിതത്തിന് നമ്മൾ ഫ്ലോ ചാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പ്രോഗ്രാം കോഡിംഗിന് മുമ്പ് ഫ്ലോ ചാർട്ട് കൂടി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാം കോഡിംഗ് കുറച്ചും കൂടി എളുപ്പമായിട്ട് മാറും.
ഫ്ലോ ചാർട്ടിന് അതിന്റേതായിട്ടുള്ള അഡ്വാൻറ്റേജുകളൊക്കെ ഉണ്ടായിട്ടില്ല. ലെറ്റ് യു നോ അബൌട്ട് ദിസ് ലേറ്റർ. അപ്പൊ നമുക്കിപ്പോ എന്താണ് ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സിമ്പിളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഒന്നാമത്തെ സിമ്പിൾ എന്ന് പറയുന്നത് ടെർമിനൽ സിമ്പിൾ, അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എലിപ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. എലിപ്സ് ഇസ് യൂസ് ടു റെപ്രസെന്റ് ദ ടെർമിനൽസ്. ഏതാ ടെർമിനൽ എന്ന് പറയുന്നത്? നമുക്ക് അൽഗോരിതത്തിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ കാണിക്കുന്ന സ്റ്റെപ്പുകളുണ്ട്. അതിലൊന്ന് സ്റ്റാർട്ട് സ്റ്റെപ്പ് ആൻഡ് എൻഡ് സ്റ്റെപ്പ് അല്ലെ. അപ്പൊ ഇത് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യും? ഈ ടെർമിനലിനുള്ളിൽ, അതായത് എലിപ്സിനുള്ളിൽ നമ്മൾ പ്ലേസ് ചെയ്യും. അതാണ് ഒന്നാമത്തെ സിമ്പിൾ. രണ്ടാമത്തെ സിമ്പിളിൽ നമുക്ക് അൽഗോരിതത്തിൽ ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പുകളുണ്ട്, ഔട്ട്പുട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പുകളുണ്ട്. ഈ ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പും ഔട്ട്പുട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പും നമ്മൾ ഒരേ സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഏതാണ് സിമ്പിൾ? പാരലലോഗ്രാം ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? പാരലലോഗ്രാം. ഡോണ്ട് ഫോർഗെറ്റ്. ഇനി മൂന്നാമത്തെ സിമ്പിള് ഒരു റെക്ടാംഗിൾ ആണ്. ഈ റെക്ടാംഗിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പ്രോസസ്സിനെയാണ്, എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ സം കണ്ടില്ലേ, എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, അതൊരു പ്രോസസ് ആണ്. അല്ലെങ്കിൽ ആവറേജ് എ ബി ജി ഈസ് ഈക്വൽ ടു എസ് ബൈ ത്രീ എന്ന് കണ്ടില്ലേ, അതൊക്കെ ഒരു പ്രോസസ്സുകളാണ്. അപ്പൊ പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളാണ് റെക്ടാംഗിൾ. ഇനി അടുത്ത സിമ്പിൾ ഏതാണ്? നമുക്ക് ഡിസിഷൻ മേക്കിംഗിന് വേണ്ടിയിട്ട് കമ്പാരിസൺസ് ഒക്കെ പെർഫോം ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കണം. അപ്പൊ ആ ഡിസിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിളാണ് റോംബസ് എന്നാണ് അല്ലെ. ഡിസിഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ റോംബസ് ആണ്. അടുത്ത ഒരു സിമ്പിൾ പറയാം, അത് ഫ്ലോ ലൈൻസ് ആണ്. ഫ്ലോ ലൈൻസ്, ഫ്ലോ ലൈൻസ് ആണ് ഫ്ലോ ഓഫ് കൺട്രോൾ ഡെപിക്ട് ചെയ്യുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ്. അത് ആരോസ് ആണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അത് നമുക്ക് താഴേക്ക് വരുന്ന ആരോസ് ഉണ്ടാവും, അല്ലെങ്കിൽ റൈറ്റിലേക്ക് പോകുന്ന ആരോസ് ഉണ്ടാവും, ഇനി വേണമെങ്കിൽ റിവേഴ്സ് ആയിട്ട് പുറകോട്ട് പോകുന്ന ആരോസ് ഉണ്ടാവും. അപ്പ് ആരോ, ആരോസ് can be used for representing the flow of control. എന്ത് ഈ ഫ്ലോ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പിൽ നിന്ന് കൺട്രോൾ ഇനി അടുത്തത് ഏത് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണല്ലോ. ഇപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ്, അവിടുന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ഡയറക്റ്റ് അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്കായിരിക്കും പോവുക. അപ്പൊ നാലാമത്തെ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ലൈന് അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കായിരിക്കും കൺട്രോൾ ഫ്ലോ ചെയ്യേണ്ടത്. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഒരു ആരോ വരയ്ക്കും. അപ്പൊ ഇങ്ങനെ കൺട്രോളിന്റെ ഫ്ലോ കാണിക്കുന്ന സിമ്പിളാണ് ലൈൻസ്, ആരോ ലൈൻസ്. ഇനി ലാസ്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത് ഒരു സർക്കിൾ. സർക്കിളിൽ നിന്ന് എമർജ് ചെയ്യുന്ന ആരോസ് ഉണ്ടാവും, അല്ലെങ്കിൽ സർക്കിളിലേക്ക് എമർജ് ചെയ്യുന്ന ആരോസ് ഉണ്ടാവാം, ലൈൻസ് ഉണ്ടാവാം. അപ്പൊ ഇത് കണക്ടേഴ്സ് ആണ്. നമ്മൾ വലിയ ഫ്ലോ ചാർട്ടുകളൊക്കെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു പേജിനകത്ത് കൊള്ളില്ലാന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് രണ്ട് പേജിലേക്ക്, അപ്പൊ ഈ ലൈനുകൾ നമുക്ക് ജോയിൻ ചെയ്യേണ്ട പോയിന്റുകളെ നമ്മൾ ഈ സർക്കിൾ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ഒരേ ലേബൽ കൊടുക്കും, ഏ ഒരു സർക്കിളിന് ചെയ്യുന്ന കൊടുത്തു, അടുത്ത സർക്കിളിന് ചെയ്യുന്ന കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ കണക്ഷൻ ആവേണ്ടതാണ്, കണക്ട് ചെയ്യേണ്ടതാണെന്ന് കാണിക്കാൻ വേണ്ട. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഫ്ലോ ചാർട്ടുകളിൽ ലൈനുകളൊക്കെ വരയ്ക്കുമ്പോൾ മറ്റ് ലൈനുകളെ ഇന്റർസെക്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കൺട്രോൾ ഫ്ലോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ അവിടെ ഈ സർക്കിൾ ഉപയോഗിച്ചുകൊണ്ട് കണക്ടേഴ്സ് വേണമെങ്കിൽ സൂചിപ്പിക്കാൻ പറ്റും. അപ്പൊ അതിനാണ് കണക്ടേഴ്സ് എന്ന് പറയുന്ന സർക്കിളാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സിമ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഫ്ലോ ചാർട്ടുകൾ വരച്ച് നോക്കാം അല്ലെ. നേരത്തെ പറഞ്ഞ അൽഗോരിതത്തിന് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ടുകൾ ഒന്ന് വരച്ച് നോക്കിയാലോ. ഓക്കെ, ആർ യു റെഡി? അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ കണ്ട പ്രോബ്ലത്തിന്റെ ഫ്ലോ ചാർട്ടും കൂടി വരയ്ക്കാം. ഇപ്പം നേരത്തെ നമ്മൾ കണ്ട പ്രോബ്ലം ഇതായിരുന്നു, സം ആൻഡ് ആവറേജ് ഓഫ് ത്രീ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ആ സ്റ്റെപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ സ്റ്റെപ്പുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിളുകൾ നമ്മൾ ചേർക്കുകയും ആ സിമ്പിളിനുള്ളിൽ ആ സ്റ്റെപ്പ് ഡയറക്റ്റ് ആയിട്ട് എഴുതി വെക്കുകയും ചെയ്താൽ മതി. അതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് എന്നാണ്. ഇപ്പൊ സ്റ്റാർട്ട് സ്റ്റെപ്പ് നമ്മൾ വരയ്ക്കുന്നു. എന്താണ് സിമ്പിൾ വേണ്ടത്? എലിപ്സ് വരയ്ക്കുക, അതിനുള്ളിൽ സ്റ്റാർട്ട് എന്ന്. ഇനി അടുത്ത ഓട്ടോമാറ്റിക് ആയിട്ടും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഒരു ആരോ വരയ്ക്കണം, അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഫിഗർ വരയ്ക്കാം. ഇവിടെ ഇൻപുട്ട് എ കോമ ബി കോമ സി എന്നാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് വരയ്ക്കുന്നു? ഈ പാരലോഗ്രാം വരച്ചിട്ട് അതിനുള്ളിൽ ഇൻപുട്ട് എ കോമ ബി കോമ സി എന്ന് എഴുതുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് ഒരു പ്രോസസ്സിംഗ് സ്റ്റെപ്പാണ്. അവിടെ നമുക്ക് സം കാണണം, എസ് ഇ സി കളി എ പ്ലസ് ബി പ്ലസ് സി. ഏത് സിമ്പിളിനുള്ളിൽ എഴുതും? റെക്ടാംഗിളിനുള്ളിൽ, കാരണം റെക്ടാംഗിൾ ഇസ് റെപ്രസെന്റിംഗ് എ പ്രോസസ്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ആവറേജ് എ ബി ജി ഈസ് ഈക്വൽ ടു എസ് ബൈ ത്രീ, ആ സ്റ്റെപ്പാണ്. അതും പ്രോസസ്സാണ്, അതുകൊണ്ട് അവിടെയും റെക്ടാംഗിൾ തന്നെ ഉപയോഗിച്ചു.
ഇങ്ങനെ തൊട്ടടുത്ത സിംബലുകളെ ഒരേ സിംബലുകൾ വന്നാൽ വേണമെങ്കിൽ നമുക്ക് അതിനെ ക്ലബ് ചെയ്തിട്ട് ഒറ്റ സിംബൽ ആക്കി വേണമെങ്കിൽ മാറ്റാം അപ്പോൾ ഒരു റെക്ടാംഗിളിനുള്ളിൽ വേണമെങ്കിൽ ഈ രണ്ട് സ്റ്റെപ്പും എഴുതാം എന്നർത്ഥം സം കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പും അതുപോലെ തന്നെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പും വേണമെങ്കിൽ ഒറ്റ ഒരു റെക്ടാംഗിളിനുള്ളിൽ വേണമെങ്കിൽ ചേർക്കാം അത് രണ്ടും അടുത്തടുത്തായതുകൊണ്ടാണ് അല്ലെങ്കിൽ ചേർക്കാൻ പറ്റില്ല ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് വീണ്ടും നമ്മൾ ഒരു പാരലോഗ്രാം ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുക പാരലോഗ്രാമിൽ പ്രിന്റ് എസ് കോമ എ ബി ജി എന്ന് കൊടുത്തു അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്റ്റെപ്പ് വീണ്ടും ടെർമിനൽ സിംബലാണ് എലിപ്സ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നു ഇങ്ങനെയാണ് ഫ്ലോ ചാർട്ടുകൾ നമ്മൾ വരയ്ക്കുന്നത് ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിനുള്ള ഫ്ലോ ചാർട്ടും വരയ്ക്കാം അടുത്ത പ്രോബ്ലം എന്തായിരുന്നു രണ്ട് നമ്പറിൽ ഏതാണ് വലുത് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പോലെ തന്നെ നമ്മളത് പ്രൊസീഡ് ചെയ്യാണ് സ്റ്റാർട്ട് എന്ന് പറയുന്ന സിംബൽ കൊടുത്തു അതായത് എലിപ്സ് കൊടുത്തു അതിനുശേഷം ഇൻപുട്ട് സ്റ്റെപ്പാണ് എച്ച് വൺ കോമ എച്ച് ടു ഇൻപുട്ട് ചെയ്യണം ഏതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ സിംബൽ ഏത് സിംബലാണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ റൈറ്റ് പാരലോഗ്രാം ആണ് അതിനുവേണ്ടി യൂസ് ചെയ്തത് ഇൻപുട്ടിന് വേണ്ടി നമ്മൾ പാരലോഗ്രാം യൂസ് ചെയ്തു ഇൻപുട്ട് എച്ച് വൺ കോമ എച്ച് ടു ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ഇത് നമ്മൾ നേരത്തെ ഉപയോഗിക്കാത്ത ഒരു സിംബലാണ് ഇവിടെ വരിക അല്ലേ എച്ച് വൺ എച്ച് ടുവിനേക്കാൾ വലുതാണോ അതൊരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റെപ്പാണ് അപ്പൊ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിംബൽ ഏതാണ് റോംബസ് അവിടെ റോംബസ് ഉപയോഗിക്കുക എന്നത് ഈസ് എച്ച് വൺ ഗ്രേറ്റർ ദാൻ എച്ച് ടു അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് ഐദർ യെസ് ഓർ നോ യെസ് ആണെങ്കിൽ അവിടെ നമ്മൾ ഒരു എൻഡിൽ നിന്ന് ഒരു വെർട്ടെക്സിൽ നിന്ന് ഒരു ഔട്ട് ലൈൻ എടുത്തിട്ട് ഒരു ഔട്ട് ഗോയിങ് ആരോ എടുത്തിട്ട് നമ്മൾ പ്രിന്റ് എച്ച് വൺ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് പോകും അത് പാരലോഗ്രാമിൽ നമ്മൾ എഴുതുന്നു ഇനി അല്ലെങ്കിൽ നോ ആണെങ്കിൽ ഈ ഡിസിഷന്റെ റിസൾട്ട് നോ ആണെങ്കിൽ നമ്മൾ പോകുന്നത് മറ്റൊരു സ്റ്റെപ്പിലേക്കാണ് അപ്പോൾ ഈ പ്രിന്റ് എച്ച് വൺ എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്മൾ അവിടെ എക്സിക്യൂട്ട് ചെയ്യില്ല കമ്പ്യൂട്ടർ അതിനെ എക്സിക്യൂട്ട് ചെയ്യില്ല പകരം പ്രിന്റ് എച്ച് ടു എന്ന് പറയുന്ന സ്റ്റെപ്പായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പം നോ ആണെങ്കിൽ വേറൊരു ഡയറക്ഷനിലാണ് കൺട്രോൾ പ്രൊസീഡ് ചെയ്യുന്നത് ഡി എച്ച് ടു എന്ന് പ്രിന്റ് ചെയ്യുന്നു ഇനി ഐദർ ഓഫ് ദി സ്റ്റെപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ് ഒന്നുകിൽ പ്രിന്റ് എച്ച് വൺ എന്ന് എക്സിക്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ പ്രിന്റ് എച്ച് ടു എന്ന് എക്സിക്യൂട്ട് ചെയ്യും രണ്ടും ഒരിക്കലും എക്സിക്യൂട്ട് ആവില്ല ഇനി രണ്ട് സ്റ്റെപ്പിൽ നിന്നും നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്കാണ് പോകേണ്ടത് രണ്ടും രണ്ട് വഴിക്കാണ് എത്തുന്നതെന്ന് മാത്രം സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ് അടുത്തത് അതിലേക്ക് നമ്മൾ ഈ രണ്ട് പാരലോഗ്രാമിൽ നിന്നും ആ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ ആരോസ് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് സ്റ്റെപ്പിൽ എത്തുന്നു അവിടെ അൽഗരിതം തീരുന്നു ഓക്കെ ഇങ്ങനെയാണ് അൽഗരിതംസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഇത് നമ്മൾ സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ കൊടുക്കുകയും ഡിസിഷന് കൊടുക്കുകയാണെങ്കിൽ ഡിസിഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു ആൻഡ് ബേസ്ഡ് ഓൺ ദ ട്രൂത്ത് വാല്യൂ ഓഫ് ദ കണ്ടീഷൻ ഐദർ ഓഫ് two statements set of statements will be executed either or ഏതെങ്കിലും ഒന്ന് മാത്രം അപ്പോൾ ഈ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 will be executed otherwise false ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 will be executed and after executing any of the statement ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ ഏതെങ്കിലും ഒന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് അതായത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ ദ തേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് കൺട്രോൾ ഫ്ലോ ചെയ്യുന്നു പ്രൊസീഡ് ചെയ്യുന്നു ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ പ്രോബ്ലം കണ്ടിന്യൂസ് ഈ രീതിയിലാണ് ഡിസിഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു അൽഗരിതം അതിന്റെ ഫ്ലോ ചാർട്ടും കാണാം നിങ്ങൾ സ്ക്രീനിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഈ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഈ അൽഗരിതം ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ പ്രിന്റിംഗ് നമ്പേഴ്സ് ഫ്രം 1 to 100 ഒന്ന് മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അൽഗരിതമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും ഇവിടെ ഇൻപുട്ട് ചെയ്യാനൊന്നുമില്ല കമ്പ്യൂട്ടറിനോട് ഒന്നാമത്തെ നമ്പർ 1 കമ്പ്യൂട്ടറിന് അറിയാമെങ്കിൽ ഒന്ന് പ്രിന്റ് 1 അടുത്തത് പ്രിന്റ് 2 പ്രിന്റ് 3 പ്രിന്റ് 4 ഇങ്ങനെ ഒരേ സ്റ്റെപ്പ് തന്നെ 100 തവണ കണ്ടിന്യൂ ചെയ്താൽ 100 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ പറ്റും അപ്പൊ 1000 തവണ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1000 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വട്ട് ഇടും അപ്പൊ നമ്മളിങ്ങനെ എഴുതാൻ പറ്റുമോ നമുക്ക് അൽഗരിതം പ്രിന്റ് 1 പ്രിന്റ് 2 പ്രിന്റ് 3 എക്സെട്ര എക്സെട്ര പ്രിന്റ് 100 എക്സെട്ര എക്സെട്ര പ്രിന്റ് 1000 എന്ന് എഴുതാൻ പറ്റുമോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ അല്ലെങ്കിൽ അത് ഫീസിബിൾ അല്ല അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്സ് ഒരേ സെറ്റ് ഓഫ് സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്കുണ്ട് അൽഗരിതത്തിൽ ആ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം ഫ്ലോ ചാർട്ടിൽ ആ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം പ്രോഗ്രാമിലേക്ക് വരുമ്പോഴും ആ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരേ സെറ്റ് ഓഫ് സ്റ്റെപ്സ് തന്നെ
ഒരേ സ്റ്റെപ്സ് ഒന്നിൽ കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ലൂപ്പ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാണ് അതിന് പറയുക. അപ്പൊ ഇവിടെ നമുക്കൊരു ലൂപ്പ് കാണാനാണ്. ഈ അൽഗോരിതം നിങ്ങൾ നോക്കുക, സ്റ്റാർട്ട്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വഴി എന്ന് പറയുന്നത്, നമ്മള് ഒന്ന് എന്ന് പ്രിന്റ് ചെയ്യുന്നതിന് പകരം ഒന്ന് എന്ന് പറയുന്ന വാല്യൂ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ട്, ഐ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്യാം. അപ്പൊ പ്രിന്റ് ഐ എന്ന് പറഞ്ഞാൽ എന്ത് പ്രിന്റ് ചെയ്യും? ഐക്കകത്ത് എന്തുണ്ടോ, ഐ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് എന്തുണ്ടോ അത് പ്രിന്റ് ചെയ്യും അല്ലെ. അപ്പൊ ഇനീഷ്യലി അതിനകത്ത് ഒന്ന് എന്ന് നമ്മൾ അസൈൻ ചെയ്തു, നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത് ഒന്ന് എന്ന് സ്റ്റോർ ചെയ്തു. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കൊടുത്തത്. ഇവിടെ നമുക്ക് ഐ എന്ന് പറയുന്നത് എന്നോ ഏത് വേരിയബിൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ലെറ്റ്സ് യൂസ് എൻ. എൻ ഈസ് ഈക്വൽ ടു 1 എന്ന് അസൈൻ ചെയ്തു. ഇനി വൺ പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ട് പ്രിന്റ് 1 എന്ന് കൊടുക്കണോ? വേണോ? വേണ്ട. നമുക്ക് പ്രിന്റ് എൻ എന്ന് കൊടുത്താൽ പോരെ, കാരണം എന്നിൽ എന്തുണ്ട്? 1 ഉണ്ട്. സോ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? പ്രിന്റ് എൻ. അപ്പൊ ഇവിടെ എന്ത് പ്രിന്റ് ചെയ്ത് കിട്ടി നിങ്ങൾക്ക്? 1 എന്ന് കമ്പ്യൂട്ടർ പ്രിന്റ് ചെയ്യും, കാരണം 1 ഈസ് കണ്ടെയ്ൻഡ് ഇൻസൈഡ് എൻ. ഇനി നമുക്ക് ഈ എന്നിനെ രണ്ടാക്കി മാറ്റിയിട്ട് ആ രണ്ട് പ്രിന്റ് ചെയ്യണം. അടുത്ത തവണ പ്രിന്റ് ചെയ്യുമ്പോൾ എൻ ഷുഡ് ബി 2. മൂന്നാമത്തെ തവണ പ്രിന്റ് ചെയ്യുമ്പോഴോ എൻ ഷുഡ് ബിക്കം 3. ഓരോ തവണയും എൻ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവണ പ്രിന്റ് ചെയ്യുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്യും. അപ്പൊ നമുക്ക് 2 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്, അടുത്ത് 2 പ്രിന്റ് ചെയ്യേണ്ടത് കൊണ്ട് എൻ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് 1 എന്ന് കൊടുത്തു. ആ ഒരു സ്റ്റെപ്പ് കൊടുത്തു, എൻ ഈസ് ഈക്വൽ എൻ പ്ലസ് 1. ഇപ്പോ എന്നിലുള്ള വാല്യൂവിനോട് കൂടി ഒന്നും കൂടി ആഡ് ചെയ്യുക ആൻഡ് സ്റ്റോർ ദാറ്റ് ന്യൂ വാല്യൂ ഇൻ ദ വേരിയബിൾ എൻ. സോ എൻ ബിക്കംസ് എൻ പ്ലസ് 1 1 പ്ലസ് 1 ഇസ് 2. എന്നിട്ട് നമ്മൾ പറയാണ് ഈ പ്രിന്റ് എൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് പോകാൻ പറയാം. അത് വീണ്ടും എഴുതുന്നതിന് പകരം ആ ഒരു സ്റ്റെപ്പിലേക്ക് കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്താൽ മതി അല്ലേ. ഇനി കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്, 100 വരെ ആയോ? ഓരോ തവണ എൻ പ്രിന്റ് ചെയ്യുമ്പോഴും 100 ആയോ, 100-ാമത്തെ നമ്പർ ആയോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതെങ്ങനെയാ ചെക്ക് ചെയ്യുക? എൻ 100 ആയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? എൻ ഈസ് ഈക്വൽ ടു 100 അല്ലെ. എൻ ഈസ് ഈക്വൽ ടു 100 ആയാൽ നമുക്ക് ആ 100 കൂടെ പ്രിന്റ് ചെയ്തിട്ട് കൺട്രോള് അതിന് പുറത്തേക്ക് പോവാം, പിന്നെ തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. അപ്പൊ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണെങ്കിൽ, എൻ 100-ൽ താഴെയാണെങ്കിൽ പ്രിന്റ് എൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് തിരിച്ചു പോകണം. അപ്പൊ അതിനാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, ഇഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ദെൻ ഗോ ടു സ്റ്റെപ്പ് 3, മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് തിരിച്ചു പോകാം. അപ്പൊ 3 4 5, വീണ്ടും 3 4 5, 3 4 5, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ ഈ അതായത് 3 സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതിനെന്താണ് നമ്മൾ പേര് പറഞ്ഞത്? അതിന് പറഞ്ഞ പേരാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ 3 സ്റ്റെപ്പുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒരു ലൂപ്പാണ്. എപ്പോഴാണ് ലൂപ്പിന്റെ പുറത്തേക്ക് വരുന്നത്? സ്റ്റോപ്പ് സ്റ്റെപ്പിലേക്ക് എപ്പോഴെങ്കിലും വരുമോ? വരും അല്ലേ. അൽഗോരിതം ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇൻഫൈനൈറ്റ് ലൂപ്പിനകത്ത് കയറിപ്പോകാൻ പാടില്ല. ഇൻഫിനിറ്റ് ലൂപ്പിലായി കഴിഞ്ഞാൽ അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മാച്ച് ആവുന്നില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ ഈ സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് എത്തണം. എപ്പോഴെത്തുക? വെൻ എൻ ബിക്കംസ് 101, 101 എന്ന് പറയുന്ന വാല്യൂ എന്നിൽ എൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വരുമ്പോൾ, അത് 100 തവണ എന്നിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 101 എന്ന് വരും. അപ്പൊ ആ സമയത്ത് തിരിച്ചു പോവില്ല, മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് പകരം 6-ാമത്തെ സ്റ്റെപ്പിലേക്ക് വരും, സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് വരും. അപ്പൊ ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ് നമ്മൾ അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ട് ഉണ്ട്, എൻ ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു, അതുപോലെ പ്രിന്റ് എൻ, അത് ഔട്ട്പുട്ട് സ്റ്റെപ്പ് ആയതുകൊണ്ട് പ്രിന്റ് എൻ എന്നുള്ള പാരലോഗ്രാമിൽ ഉൾപ്പെടുത്തി, അതിനുശേഷം എൻ ഇൻക്രിമെന്റ് ചെയ്യുന്ന സ്റ്റെപ്പ് വന്നു, പിന്നെയാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. എൻ ലെസ് ദാൻ ഒറിജിനൽ 100 ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ ഗോ ബാക്ക് ടു ദ സ്റ്റെപ്പ് പ്രിന്റ് എൻ. അപ്പൊ അവിടേക്ക് നമ്മൾ ആരോ മാർക്ക് വരച്ചു. ഇനി അല്ലെങ്കിൽ നോ ആണെങ്കിൽ അവിടെ നമ്മൾ സ്റ്റോപ്പ് സ്റ്റെപ്പിലേക്ക് ഒരു കൺട്രോൾ ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണിച്ചു. അങ്ങനെ അൽഗോരിതം വിൽ കം ടു അൻ എൻഡ് വെൻ ഓൾ ദ 100 നമ്പേഴ്സ് ആർ പ്രിന്റഡ്. ഇതാണ് നമുക്ക് ഒരേ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നിൽ കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. ഇത് ലൂപ്പ് എന്നാണ് പറയുക. ലൂപ്പിനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. വിൽ മീറ്റ് അഗെയിൻ. ടിൽ ദെൻ, ഗുഡ് ബൈ.